പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. രാജ്യസഭാ ചെയർമാനെ ആക്ഷേപിച്ച വിഷയം ഭരണപക്ഷവും സഭയിൽ ഉന്നയിക്കും. ഇരുസഭകളിലും ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളും സസ്പെൻഷനിലാണ്. ശേഷിച്ച അംഗങ്ങളാകും ഇന്നും ഇരുസഭകളിലും പ്രതിഷേധമുയർത്തുക. കഴിഞ്ഞ ദിവസത്തെ ഇതിന് സമാനമായി ഇരുസഭകളിലും പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സസ്പെൻഷനിൽ കഴിയുന്ന അംഗങ്ങൾ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇന്നും പ്രതിഷേധം തുടരും. രാവിലെ ഇന്ത്യ മുന്നണിയുടെയും ബിജെപിയുടെയും യോഗങ്ങളും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, നാളെയാണ് പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുക. അതിനു മുൻപ് തന്നെ പാസാക്കേണ്ട ബില്ലുകൾ എന്തായാലും സർക്കാർ പാസാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം മറ്റൊരു ഭാഗത്ത് വലിയ പ്രതിപക്ഷ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ സഭാ നടപടികൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ പ്രതിഷേധം എത്രത്തോളം കറക്കാൻ സാധ്യതയുണ്ട്? ഇന്നും പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ ഈ രാജ്യത്തെ ഈ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള 3 ബില്ലുകൾ ലോക്സഭ കടന്നിരുന്നു. ഇന്ന് ഈ ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ കൂടി ഈ ബില്ലുകൾ പാസാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അജണ്ട. അത് വിജയിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഭരണപക്ഷം ഉള്ളത്. വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം ഇതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പാസാക്കേണ്ട നിയമങ്ങളല്ല നിലവിലുള്ളത് എന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇരു സഭകളിലും പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ലോക്സഭയിലും രാജ്യസഭയിലും ശേഷിക്കുന്ന അംഗങ്ങൾ ഈ വിഷയത്തിൽ, പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തും. പാർലമെന്റിന്റെ പുറത്തുള്ള സമരപരിപാടികളും ഇന്ന് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സസ്പെൻഷനിലായിരിക്കുന്ന MPമാർ ഇന്ന് പ്രതിമയ്ക്ക് മുന്നിൽ അവരുടെ പ്രതിഷേധ പരിപാടികൾ തുടരും. കേരളത്തിൽ നിന്ന് ആകെയുള്ള ലോക്സഭയിലുള്ള 20 MPമാരിൽ രാഹുൽ ഗാന്ധിയും MK രാഘവൻ, അദ്ദേഹം ചികിത്സാർത്ഥം അവധിയിലാണ്, അദ്ദേഹവും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകം സസ്പെൻഷനിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ പട്ടികയിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിന്റെ ഈ സസ്പെൻഷൻ വരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി സംബന്ധിച്ച് രാജ്യസഭാ ചെയർമാൻ ചില വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ അച്ചടക്ക നടപടിയുടെ ഗണത്തിലേക്ക് രാഹുൽ ഗാന്ധി അത് സ്വീകരിക്കാനായിട്ട് അദ്ദേഹം സ്വമേധയാ ഈ പ്രതിഷേധത്തിന്റെ നേതൃനിരയിലേക്ക് വരുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകമായി മാറുന്നത്. പ്രത്യേകിച്ച് നാളെ സമ്മേളനം അവസാനിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രാജ്യസഭയിലും സമാനമായിട്ടുള്ള സാഹചര്യമാകും ഉണ്ടാവുക. ചെയർമാൻസിനെ നടന്ന ഈ അനുകരണ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്നും ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉണ്ടാകും. നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി ലോക്സഭാംഗമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെ കൂടി നടപടി വേണം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ BJP ഭാഗത്തു നിന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം വിവരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ശരി, ആകെ 143 MPമാർക്കാണ് ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ ഇന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസഭാ ചെയർമാനെ ആക്ഷേപിച്ച വിഷയം ഭരണപക്ഷവും സഭയിൽ ഉന്നയിക്കും. ഇരുസഭകളിലും ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളും സസ്പെൻഷനിലാണ്. RRാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.